ചേച്ചിയെ വിളിച്ചത്. ഉമ്മയ്ക്ക് തീരെ വയ്യ. അവരവിടെ അങ്ങ് നിർത്താൻ പറ്റില്ല. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പോണം. പാപ്പ കടലിൽ പോയി കിട്ടുന്ന ആശു കൊണ്ടാണ് സാർ പഠിപ്പിച്ചത്. അവനോടൊന്ന് സംസാരിക്കണായിരുന്നു. ഫോനൊന്ന് കൊടുക്കോ. ഈ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് നല്ല രസത്തിലല്ല അല്ലേ? സ്വന്തമായിട്ടുണ്ടായിരുന്നൊക്കെ പോയല്ലോ. മോനെ ഒന്ന് കാണാൻ പോലും അവർ ശ്രമിക്കില്ല. ഉമ്മയെ പോലെ ഭ്രാന്തി ആവണമെന്ന് എനിക്ക് വയ്യ. ആത്മഹത്യയുള്ള ധൈര്യമില്ല. ഞാൻ കണ്ടിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ. ഇനിയെങ്കിലും ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കട്ടെ. കൊല്ലപ്പെട്ട തീവ്രവാദിയുടെ സഹോദരി ഖദീജ, നീ എന്തിന് സമൂഹത്തിലെ ഉന്നതന്മാരെ വിളിച്ച് ഉത്താറ നടത്തണം? എന്റെ പിന്നിൽ വല്ല പദ്ധതിയാണ്? ഈ കാലത്തിപ്പം മേധന്മാരെ തീവ്രവാദികളാക്കാൻ എളുപ്പമാണ്. ഞാൻ ഇഫ്താറിനെ വിളിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വരണം.